ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും സജീവമാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുത്തിയാട് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും അഞ്ജലി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 316 ക്യാമ്പുകളിലായി ഏകദേശം 52,000 ആളുകൾ കഴിയുന്നുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിത്തുടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനാവുന്നുണ്ട്. പക്ഷേ പലർക്കും ക്യാമ്പുകൾ വിട്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുത്തിയാടുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഒപ്പം ജില്ലാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് സംയുക്തമായി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിലെ ആളുകളെ ഇവർ പരിശോധിക്കുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഇവർ കുറിച്ച് നൽകുന്നുണ്ട്. ഇവർ ആ മരുന്ന് ഇവർ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും പല ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പുകളും ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, മാഡം ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം പുരോഗമിക്കുന്നത്? ഭാരതീയ ചികിത്സാ വകുപ്പ് ISM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോഴിക്കോട് ജില്ലാ AMA നേതൃത്വത്തിലാണ് ഇവിടെ ക്യാമ്പ് നടക്കുന്നത്. അതിൻ്റെ മെഡിസിനൊക്കെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ നിന്നും ISM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സംഘടിപ്പിച്ചതാണ്. രണ്ടുപേരും കൂടെ കൂടിയിട്ട് ആയുർവേദം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പ് നടത്തുന്നത്. ഇവിടെ എത്ര സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത്? അത് കോഴിക്കോട് ഓരോ ഒരു 9 ടാസ്ക് ഫോഴ്സ് ഏരിയകളുണ്ട്. ഓരോ ബ്ലോക്കായിട്ട് തിരിച്ചിട്ട് എല്ലാ ഏരിയയിലും ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലാ ആളുകളെയും പരിശോധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളെയാണോ പരിശോധിക്കുന്നത്? ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളോട് വരാൻ പറഞ്ഞിട്ട് അവരെ മാത്രമാണ് നമ്മൾ നോക്കി മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട്? അപ്പോൾ തന്നെ മരുന്ന് കൊടുത്തിടുക. ഏതെങ്കിലും രീതിയിലുള്ള പകർച്ചവ്യാധികൾ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പകർച്ചവ്യാധികൾ കോമൺ കോൾഡ്, പനി, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾ, പിന്നെ കാലിന് ഒത്തിരി വെള്ളത്തിലൊക്കെ നിന്നാലുണ്ടാകുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, വളം ചീച്ചിലൊക്കെ പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കൂടുതൽ. പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് വയറിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ചുമ, പനി, കഫക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ട്. പിന്നെ കുറേ പേർക്ക് തണുപ്പ് തട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്ധിവേദന അതൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രധാനമായും ഒരു ഈ ഒരു സമയത്ത് പനി, ജലദോഷം തുടങ്ങിയ രോഗങ്ങളെല്ലാം പടർന്നു പിടിക്കുന്നുണ്ടാവല്ലോ. ഇത് തടയാൻ പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മൾ തണുപ്പ് അധികം തട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം കിട്ടുക. പിന്നെ അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക. ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക പ്രധാനം. പിന്നെ അതുപോലെ നമുക്ക് ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണേൽ നമ്മൾ ഈ പുകയ്ക്കാനായിട്ട് അണുനാശക ഔഷധമായിട്ടുള്ളൊരു അപരാജിത എന്ന് പറഞ്ഞൊരു ധൂപചൂർണം കൊടുക്കുന്നുണ്ട്. അത് ഇവർ ഈ താമസിക്കുന്ന ഓരോ മുറിയിലും പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഈ തരത്തിൽ ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാമ്പുകളിലുള്ളവർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്തവരാണ് ഇവർ പലരും. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകൾ, ഈ ഡോക്ടർമാരും അടങ്ങുന്ന സംഘങ്ങൾ ഇങ്ങനെ എത്തുന്നത് മൂലം ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം ഇവിടെ ഈ ഓരോ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ കളക്ഷൻ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ നിരവധി സാധനങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള സാധനങ്ങളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.